ഫുട്ബോളിൽ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച കളിക്കാർ ധാരാളമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫുട്ബോളിന് മയവില്ലാഴകി നൽകിയ ഒരു ലെജൻഡിനെ കുറിച്ചാണ്. അത് നമ്മുടെ സ്വന്തം ബ്രസീലിയൻ ഇതിഹാസം റോബർട്ടോ കാർലോസിനെ കുറിച്ച്. ആരാണ് ഈ കാർലോസ്? പലരും പല അഭിപ്രായങ്ങൾ. ലോകം കണ്ട ഏറ്റവും അപകടകാരിയായ ലെഫ്റ്റ് ബാക്ക്, മയവിൽ ഗോളുകളുടെ രാജകുമാരൻ, ഇങ്ങനെ പലതും. പക്ഷേ അതിനേക്കാൾ ഉപരി നല്ലൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. 1973 ബ്രസീലിലെ സാവോ പോളയിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബമായിരുന്നു അയാളുടേത്. ദാരിദ്ര്യം എന്ന ഒരൊറ്റ പ്രതിഭാസമായിരിക്കും അയാളെ ഇന്ന് കാണുന്ന ഈ നിലയിലെത്തിച്ചത്. കാരണം അയാൾ തൻ്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലയുമ്പോൾ അയാൾ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഫുട്ബോൾ എന്ന മാന്ത്രിക ലോകത്തെയായിരുന്നു. അയാളും കളിച്ചു, വിശപ്പിനെ എങ്ങനെ നേരിട്ടു, അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയിൽ ഗോൾ പോസ്റ്റിലേക്ക് പന്തെത്തിക്കാൻ അയാൾ തുടങ്ങി. പതിയെ പതിയെ ലോകം അയാളെ മനസ്സിലാക്കാൻ തുടങ്ങി. പതിയെ അയാൾക്ക് ബ്രസീലിൻ്റെ ജേഴ്സിയിൽ പന്ത് തട്ടാനുള്ള അവസരം ലഭിച്ചു. ആദ്യകാലങ്ങളിൽ ഫോർവേഡ് പൊസിഷനായിരുന്നു കാർലോസിൻ്റേത്. പതിയെ അയാൾക്ക് അവിടെ നിന്നും പിറകോട്ടിറങ്ങി വരേണ്ടി വന്നു. പക്ഷേ ആരും കരുതിയിരുന്നില്ല ആ പിന്നോക്കം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൻ്റെ തയ്യാറെടുപ്പാണ്. അങ്ങനെ ബ്രസീലിയൻ ജേഴ്സിയിൽ അയാൾ തകർത്താടി. അങ്ങനെ ലോകത്തെ ഏറ്റവും വീര്യമുള്ള ലെഫ്റ്റ് ബാക്ക് എന്ന അപരനാമം അയാളെ തേടിയെത്തി. ആരും ഒന്ന് ഭയന്നു പോകും ഇയാളെ മറികടന്ന് ഗോൾ പോസ്റ്റിനെ പുൽകാൻ. അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മാത്രം ഒതുങ്ങാതെ ലോകത്തിന് ഒരു സുന്ദര കാഴ്ച സമ്മാനിച്ചു. അത് മറ്റൊന്നുമല്ല ആധുനിക ഫുട്ബോൾ ലോകത്തിന് കാണാൻ സാധിക്കാത്ത ആ മഴവില്ല ഫ്രീ കിക്കുകൾ. അയാളുടെ ആ കാലുകളിൽ സെറ്റ് പീസ് കിട്ടിയാൽ പിന്നെ അത് ഗോൾ പോസ്റ്റിനെ പുൽകാതെ പോകാറില്ല. അങ്ങനെയല്ല, അയാൾ പുൽകാതെ വിടാറില്ല. 1996 റയൽ മാഡ്രിഡിൽ എത്തിയതോടെ കാർലോസ് എന്ന പ്രതിഭയെ ലോകം വീണ്ടും നെഞ്ചിലേറ്റി. റയൽ ജേഴ്സിയിൽ 11 സീസണിൽ നിന്ന് 584 മത്സരങ്ങൾ കളിച്ചു. അതിൽ 71 സൂപ്പർ ഗോളുകളും ഈ ഇതിഹാസം സ്വന്തം പേരിൽ കുറിച്ചു. 4 ലാലിഗ കിരീടം, 3 ചാമ്പ്യൻസ് ലീഗ് കിരീടം സാന്റിയാഗോയിൽ എത്തിക്കാൻ ഇയാളുടെ പങ്ക് വളരെ വലുതായിരുന്നു. ബ്രസീലിയൻ ജേഴ്സിയിൽ വേൾഡ് കപ്പ് നേടാനും അയാൾക്ക് സാധിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പൂർണനായവൻ. തൻ്റെ 39-ാമത്തെ വയസ്സിൽ അയാൾ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. അന്ന് പട്ടിണി അകറ്റാൻ വേണ്ടി ഓടിയിരുന്ന അയാൾ ഇന്ന് ലോകം കണ്ട മാന്ത്രിക മനുഷ്യനാണ്. അതിനേക്കാൾ ഉപരി നിരവധി മഴവില്ലുകൾ നമുക്ക് സമ്മാനിച്ച ഇതിഹാസമാണ് നമ്മുടെ സ്വന്തം റോബർട്ടോ കാർലോസ്. ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഈ മഴവില്ലുകാരനെ നമുക്ക്. കാരണം ഫുട്ബോൾ തന്ന ഒരു സുന്ദര നിമിഷമാണ് ഈ ബ്രസീലുകാരൻ. വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കമൻറ്റ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.